എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊത്തമരയുടെ വിളവെടുപ്പാണ്. അപ്പൊ കൊത്തമര എന്ന് പറഞ്ഞാൽ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് കൊത്തമര. സാമ്പാറിലിടാനും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കൊത്തമര. അപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ ഈ ടൈമിലൊന്നും സാധാരണ രീതിയിൽ കൊത്തമര നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറില്ല. പക്ഷെ ഇത് ഏത് സീസണിലും കായ്ക്കണ ഒരു കൊത്തമരയാണ്. കുറ്റിയായിട്ട് നിന്നിട്ട് കായ്ക്കണ കൊത്തമരയാണ്. അപ്പൊ നമുക്കത് വിളവെടുക്കാം. അപ്പൊ എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് കൊത്തമര വിളവെടുക്കാൻ കണ്ട ഇതാണ്ട കൊത്തമരയുടെ ചെടിയലി ഇല്ലാണ്ടാണ് ഇത് കായ്ച്ചു കിടക്കണ കണ്ട. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കായ്ച്ചു കിടക്കണ കാണാൻ തന്നെ. നല്ല വലിപ്പമുള്ള കായ്ക്കളാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് വിളവെടുക്കാം. അപ്പൊ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ടൊക്കെ നമുക്ക് തൈക്കൾ ഉണ്ടാക്കാട്ടാ. ഇതേപോലെ വിളവെടുപ്പ് എന്നൊക്കെ പറയാൻ കണ്ട കൊത്തമര ഒക്കെ നമ്മ സാധാരണ വിളവെടുക്കാന്ന് വെച്ചാൽ പറയാം. നമ്മുടെ നാട്ടില് അങ്ങനെ ഇല്ലാത്ത അധികം കൃഷി ചെയ്യാത്ത ഒന്നാണല്ലോ എല്ലാവരുടെ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൊത്തമര കായ്ക്കുമെന്നാണ് കണ്ട. ഇത് കായ്ച്ച് കിടക്കണ കാണുമ്പോ തന്നെ എല്ലാവർക്കും കൃഷി ചെയ്യാനായിട്ട് തോന്നും. നമുക്കിത് കണ്ട ഇതേപോലെ നല്ല വലിപ്പമുള്ള കായ്കളെല്ലാം എളുപ്പം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നല്ല എളുപ്പം കായ്ക്കളാണ് എല്ലാനും. ഒരു ചെടിയുമ്പോ തന്നെ ഇഷ്ടം പോലെ കായാണ്. എലി ഇല്ലാണ്ടാണ് കായകൾ ഉണ്ടായേക്കണത് തന്നെ. അപ്പൊ ഈ ടൈമിലും കൊത്തവര കണ്ട വളരെ എളുപ്പം കായകളാണ്. മൂത്തട്ട് ഒന്നുമില്ല കായകളൊന്നും. ഭയങ്കര നമ്മളുടെ വീട്ടിലുണ്ടാക്കണ കൊത്തമരക്ക് ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് അടേന്ന് മേടിക്കണ പോലെ ഒന്നല്ല ട്ടാ. എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. നമ്മ എല്ലാവരും ഇതൊക്കെ ഒന്ന് കൃഷി ചെയ്യണം. കാരണം ഇത് നമുക്ക് പടർന്ന് പോണതൊന്നല്ലല്ല, നമുക്ക് കുറ്റിയായിട്ട് നിന്ന് കായ്ക്കണതാണ്. അപ്പൊ ഈ നമുക്ക് ചെടിച്ചട്ടിയിലോ ഒക്കെ വളർത്താൻ പറ്റിയ ഒരു കൊത്തമര തന്നെയാണിത്. അപ്പൊ ഇതൊരു വേറൊരു ചെടിയാണ് കേട്ടോ കണ്ട. ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഇതിലും നിറച്ച് കായകളൊക്കെ തന്നെയാണ് നമുക്ക് വിളവെടുക്കാൻ പാകത്തിൽ നിക്കണേണ്. അപ്പൊ നമുക്ക് ഇതും ഒന്ന് വിളവെടുക്കാം. കണ്ട നല്ല വലിപ്പമുള്ള കായകളാണ്. കണ്ട ഓരോ ഇലയുടെ ഇടയിലും കായകളാണ് ട്ടാ. നമുക്ക് വീട്ടില് നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒരനോണിത്. കാരണം നമുക്ക് സീസൺ ഒന്നുമില്ലല്ല. അപ്പൊ നമുക്ക് എപ്പോഴും സാമ്പാറിലിടാനാണെങ്കിലും നമുക്ക് അടിയന്ന് ഈ വിഷമടിച്ച കൊത്തമര ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് അഞ്ചാറെണ്ണം പറിച്ച് നമുക്ക് കറിയിലൊക്കെ ഇടുകയും ചെയ്യാം. നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനൊക്കെ നല്ല സൂപ്പറാണിത്. കണ്ടപ്പോ നമുക്ക് ഒരുപാട് ഈ രണ്ട് ചെടിയുമെന്ന് തന്നെ ഒരുപാട് കൊത്തമര കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരു ചെറിയ ചെടിയാണ് കണ്ട. ഇതുമ്മലും കണ്ട താഴേന്നാണ് ഇത് കായ്ക്കണ കണ്ട. ഇതേപോലെ കണ്ട ഈ ചെറിയ ചെടി തുടങ്ങി. ഇതിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്, താഴെന്ന് തുടങ്ങി ഉള്ള ഇല തുടങ്ങി കായ്ച്ചു തുടങ്ങും. കണ്ട നമുക്ക് കാണാനേ ഒരു നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ കൊത്തമരയുടെ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സാധാരണ പയറിന്റെ പോലെ ഒന്നല്ല. നമുക്ക് ചെടിച്ചട്ടിയിൽ നട്ട് ഇതിങ്ങനെ കായ്ച്ചു കിടക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ്. വേറെ ഒരുപാട് തൈകൾ നട്ടിട്ടുണ്ട് ഇവിടെ കണ്ട. ഇതൊക്കെ കായ്ച്ച് വന്നുള്ളൂ. ഇവിടെ ഒക്കെ നട്ടു വച്ചേക്കണേണ്. നമുക്ക് ഒരു ചെടി പോകുമ്പോ അടുത്ത ചെടിയുമെന്ന് ഇങ്ങനെ നമുക്ക് വർഷം മുഴുവനും കൊത്തമര പറിക്കാം. അപ്പൊ ഇതിന്റെ ഇലകൾ കണ്ടില്ലേ, ഇലകളൊക്കെ നമുക്ക് പയറിന്റെ ഇല പോലെ തന്നെ സാമ്യമുള്ളതാണ് കൊത്തമരയുടെ ഇലകളും. ഏകദേശം പയറിന്റെ ഇല പോലെ തന്നെയാണ് ഇരിക്കണത്. ഈ ഇനത്തിന്റെയൊക്കെ കൊത്തമര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തണ്ടുകൾ കണ്ടില്ലേ, തണ്ടുകളൊക്കെ നല്ല ബലത്തിൽ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കണോണ്ട് നല്ല ബലമുള്ള തണ്ടുകളാണ്. അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. അപ്പൊ കൊത്തമര എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനും അതേപോലെ തന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കൊത്തമര. ഭയങ്കര ടേസ്റ്റി ആണ്. നമ്മുടെ വീട്ടിലുണ്ടാവണ കൊത്തമരക്ക് ഭയങ്കര ടേസ്റ്റി ആണ് ട്ടാ. ഇപ്പൊ രണ്ട് ചെടിയുമെന്ന് തന്നെയാണ് നമുക്ക് ഇത്രയധികം കൊത്തമര കിട്ടിയേക്കണത്. അപ്പൊ നമുക്ക് ഒരു അഞ്ചൊത്ത് ചെടി നടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കൊത്തമര. ഈ കൊത്തമരക്ക് എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് സീസൺ ഇല്ലെന്ന് പറഞ്ഞാല്, അതുകൊണ്ട് ഏത് ടൈമിലും നമുക്ക്
കൊത്തമര ഉണ്ടായി കിട്ടുകയും ചെയ്യും. നമുക്ക് ചട്ടിയിലായാലും ഗ്രോ ബാഗിലൊക്കെ ആയാലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ എല്ലാവരും ഇതൊക്കെ വീട്ടിൽ വിത്തൊക്കെ മേടിച്ച് നട്ട് കൃഷി ചെയ്യണം. വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.